നമുക്കൊരു കോളറുണ്ട്, അബ്ദുൾ ഗഫൂർ. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 10 വർഷമായി ഈ ഷുഗർ ഉണ്ട്. ഹലോ, ടി വിയിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, 10 വർഷമായി ഷുഗർ ഉണ്ട്. ഇപ്പൊ ഞാൻ തൃശ്ശൂർ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഒരു ഡോക്ടർ ഗുളികയാണ് കഴിക്കുന്നത്. ഇപ്പൊ 100 വരെ ആയി ഷുഗർ. ആദ്യം 250-260 ഫാസ്റ്റിംഗില്, ഇപ്പൊ 100 വരെ ആയി. പക്ഷെ യൂറിനിൽ ഇപ്പോഴും ഷുഗർ ഉണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യാ അത് മാറാൻ വേണ്ടിട്ട്? യൂറിനിൽ എന്ത് ചെയ്തിട്ടും ഷുഗർ പോണില്ല, സെക്കൻഡ് സ്റ്റെപ്പാണ് കാണിക്കുന്നത്. യൂറിനില് ഷുഗർ, അത് നമ്മള് ഷുഗറുള്ള രോഗികളിലോ അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികളില് നമ്മള് യൂറിനിൽ നോക്കുമ്പോ ഷുഗർ ചിലപ്പോ കുറച്ച് കാണിക്കാം. എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ഷുഗർ, യൂറിനിലത്തെ ഷുഗർ എന്ന് വെച്ചാൽ വേറെ കുറെ കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ അപ്പോഴത്തെ സമയത്തുള്ള നമ്മുടെ ഇപ്പൊ ഫാസ്റ്റിംഗിൽ നോക്കുമ്പോ കുഴപ്പമില്ല. പക്ഷെ ഭക്ഷണം കഴിച്ചതിന്റെയൊക്കെ നമ്മൾ നോക്കുമ്പോ ചെറിയൊരു ഷുഗർ രോഗികൾക്ക് അങ്ങനെ അവരുടെ യൂറിനിൽ ഷുഗർ കാണും. അത് ഭയങ്കര 2+, 3+ അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മള് അതിൽ കുറച്ചും കൂടി നമ്മള് ശ്രദ്ധിക്കേണ്ടത്. ഫാസ്റ്റിംഗ് ഷുഗർ 100-ന് താഴെ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോ ആ രീതിയിൽ തന്നെ നോക്കിയാൽ മതി. യൂറിൻ ഷുഗർ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവമില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഭക്ഷണം മറ്റേ പ്രമേഹം നിയന്ത്രിച്ചിട്ട് കൊണ്ടുവരാം. പിന്നെ കൂടുതൽ പ്രോട്ടീൻ പരമായിട്ടുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കാണ്ട് അതൊരു ചിട്ടയായിട്ട് കഴിക്കാം. യൂറിൻ ഷുഗർ അത് പ്രമേഹം സ്വതവേ കുറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി അത് കൺട്രോൾ ആവുമ്പോ ആ യൂറിനിലുള്ള ഷുഗർ തന്നെ കുറഞ്ഞോളും. യൂറിൻ ഷുഗർ ഓർത്തിട്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശരി ഡോക്ടർ, ഈ പ്രമേഹ രോഗികൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് പ്രമേഹം ഏതെങ്കിലും രീതിയിലൊരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? പ്രമേഹ രോഗികള് ഫാസ്റ്റിംഗ് എന്ന് ചെയ്യണത്, പ്രമേഹ രോഗികൾ ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തുടക്കക്കാരിലൊക്കെ നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത്യാവശ്യം നമുക്ക് നല്ല പ്രമേഹം ഉണ്ടെങ്കിൽ, ഒരു രോഗിക്ക് നല്ല പ്രമേഹം ഉണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്താന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 5-6 മണിക്കൂറൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടാണ് നോക്കുന്നത്. അപ്പൊ ഒരിക്കലും പ്രമേഹ രോഗികൾ മീൽസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അവരൊരു ചിട്ടമായ രീതിയിൽ വേണം ഭക്ഷണം ക്രമീകരിക്കാൻ. എന്താന്ന് വെച്ചാൽ മീൽസ് സ്കിപ്പ് ചെയ്യുമ്പോൾ സ്വതവേ ആൾക്കാർ ഒരു ധാരണയുണ്ട്, ഭക്ഷണം ഒന്നും കഴിച്ചില്ലെങ്കിൽ ഷുഗർ നന്നായിട്ട് കുറയും. അത് തെറ്റായ ധാരണയാണ്. നമ്മള് ഭക്ഷണം അത്യാവശ്യം കഴിക്കണം, ആ ഒരു മിതമായ രീതിയിൽ ഇടപെട്ടിട്ട് ഒരു 5 നേരമായിട്ട് കഴിക്കണം. സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് വലിയ വിശപ്പില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വിശപ്പ് കൂടുമ്പോൾ നമ്മൾ സാധാരണയെക്കാളും കൂടുതൽ ഭക്ഷണമാണ് കഴിക്കുന്നത്. ആ ഒരു കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടും. അപ്പൊ നമ്മുടെ ഷുഗേഴ്സ് ഒരിക്കലും ഒരു കൺട്രോളിൽ കിട്ടില്ല. ചില സമയത്ത് ഷുഗർ കുറഞ്ഞു പോകണു, ചില സമയത്ത് ഷുഗർ ഭയങ്കരമായിട്ട് കൂടണു. അപ്പൊ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ നമുക്ക് നമ്മളുടെ പ്രമേഹത്തിന് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ല പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ കുറച്ചും കൂടി കുറച്ച് വർഷങ്ങളായിട്ടുള്ള പ്രമേഹ രോഗികൾ ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നതാണ് നല്ലത്. മീൽസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ അതല്ല, പ്രമേഹ രോഗികൾ മരുന്നുകളും ഇൻസുലിൻ ഒക്കെ എടുക്കണ കാരണം നമ്മൾ ഇൻസുലിന് മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പ്രമേഹ രോഗികളിൽ ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഈ കുട്ടികളിലെ പ്രമേഹം വളരെ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളുടെ ഭക്ഷണ ക്രമീകരണം എന്ന് വെച്ചാൽ പ്രമേഹം കുട്ടികളിൽ കാണുമ്പോൾ നമുക്കറിയാലോ, കുട്ടികളോട് നമുക്ക് അങ്ങനെ സ്ട്രിക്ട് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അവർ കുട്ടികളാണല്ലോ, അവർക്ക് വിശക്കുമ്പോൾ അവർ കഴിക്കും. ചോക്ലേറ്റ്സ് കാണുമ്പോൾ അവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റില്ല. ഐസ്ക്രീം കാണുമ്പോൾ അവരെന്തായാലും കഴിക്കും. അപ്പോ നമുക്കൊരു പരിധിവരെയാണ് നമുക്ക് ഭക്ഷണ ക്രമീകരണം അവരോട് പറയാം. പക്ഷെ എന്നാലും നമ്മളുടെ കുട്ടികളിലൊക്കെ കാണുന്ന ഭക്ഷണ ക്രമീകരണം അവർക്കും ഇതേപോലെ തന്നെയാണ്. നമ്മള് സാധാരണ ആൾക്കാരുടെ പോലെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണ്, രാത്രി ഒരു അത്താഴം, അത് മാത്രമാക്കാണ്ട് ഇടവിട്ടിട്ട് ഇടവിട്ട് അവർക്ക് ഐ മീൻ 5 മണിക്കൂറായിട്ട് 5 നേരമായിട്ട് അവര് ഭക്ഷണം കഴിക്കണം. പ്രത്യേകിച്ച് അവര് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഓടുമ്പോ കളിക്കുമ്പോ ഗെയിംസിനൊക്കെ പോകുമ്പോ അതിനനുസരിച്ച് നമ്മള് കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിക്കണം. വെച്ചാൽ അവരുടെ മെറ്റബോളിസം കൂടുതലുള്ള കാരണം ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒരു ഹെൽത്തി സ്നാക്സ് അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ജങ്ക് ഫുഡ്സും പിന്നെ ഇതേപോലെ തന്നെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീൻ പരമായിട്ടുള്ള ആഹാരങ്ങൾ
അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരത് പഠിപ്പിക്കണം. അവരുടെ പാരൻസിനും അത് അതിന്റെ ആ ഇമ്പോർട്ടൻസ്, ഫുഡിന്റെ ആ ഒരു കൺട്രോളിന്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു കൊടുക്കണം. മിക്ക ആൾക്കാർ, മിക്ക പാരൻസും അവരുടെ കുട്ടികൾ, ബാക്കി കുട്ടികളൊക്കെ ചോക്ലേറ്റ് കഴിക്കുന്നു, ഐസ്ക്രീം കഴിക്കുമ്പോൾ അവരുടെ കുട്ടികൾക്ക് അത് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോ അത് വെച്ചിട്ട് തീർത്തും അതെല്ലാം ഒഴിവാക്കാനല്ല, വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് വല്ലപ്പോഴൊക്കെ നമുക്ക് കഴിക്കാം, പക്ഷെ അതൊരു ശീലാക്കാൻ പാടില്ല. അപ്പോ ഭക്ഷണ ക്രമീകരണം കുട്ടികളിൽ നമുക്കൊരു പരിധി വരെ ഉണ്ട്, പക്ഷെ എന്നാലും അതിന്റെ ആ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം.